राम 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 पाहीं मां। ई रामदेवन तन्नाल सोदरनोडुम कूडि वेगत्तिल वरुमिप्पोल मेदिनीपति मम भर्ता श्रीरामचंद्रन तोट्टुकूडुमो हरिपत्निये शशत्तिन्नु कष्टमायुल्ल वाक्कु चोल्लादे दुरात्मावे रामबाणंगल कोंडु मारिडं पिळर्नु नी भूमियिल वीळ्वानुल्ल कारणमिदु नूनम इंगने सीतावाक्यं केट्टु रावणनेट्टं तिन्निडुं क्रोधं पूंडु मूर्च्छितनायं नेरं तन्नुडे रूपं नेरे काट्टिनान महागिरिसन्निभं दशाननं विंशति महाभुजं अञ्जनाशैलाकारं काणाय नेरमुल्लिल अञ्जसा भयपेट्टु वनदेवतमारुं राघवपत्नियेयुं തേരതിലെടുത്തു വെച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ ഹാഹാ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയേയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാംശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃദ്രാജനുമൊരു പത്രവാനായുള്ളൊരു കുദ്രരാജനെ പോലെ ബദ്ധവൈരത്തോടതിക്രുദ്ധനായഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ അബ്ധിയും പത്രാനിലക്ഷുബ്ധമായി ചമയും നിദദ്രികളിളകുന്നു വിദ്രുതമതുനേരം കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷവാദങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽകീർത്തിയുമൊടുങ്ങി എന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രി ചാരീന്ദ്രനപ്പോൾ ധാത്രിപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മീദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകിദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായികെന്നു പൃഥ്വിപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വി മണ്ഡലമകന്ന ശുമേൽ പോട്ടുപോയാൾ അയ്യോ രാഘവ ജഗന്നായകാദയാനിധേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാവം ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ രക്ഷിച്ചു കൊള്ളേണമേ ദേവരാദയാനിധേ രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ ഭൂമിദേവിയുമെന്നെ വെടിഞ്ഞാളിതുകാലം പ്രാണവല്ലഭ പരിത്രാഹിമാം ജഗൽപദേ കൗണവാധിപ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ സത്വചേതസാ മഹാസത്വവാരിധേ നാഥം।
ഇത്തരം വിലാപിക്കും നേരത്ത് ശീഘ്രം രാമഭദ്രൻ ഇങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാനതു നേരം പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരീയാർദ്ധകണ്ഠം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്ന കദാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചതു സീതാദേവി മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞീലതുമപ്പോൾ അബ്ധിയും ഉത്തീര്യ തൻ പത്തനം ഗത്വാതൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാതരുമൂലേ ഹൃദ്യമാരായ നിജരക്ഷോ നാരികളെയും നിത്യവും പാലിച്ചുകൊള്ളുകെന്നുറപ്പിച്ചു തന്റെ വസ്ത്യമുൾപ്പുക്കു വസിച്ചീടിനാൻ ദശാനനൻ ഉത്തമോത്തമയായ ജാനകീദേവി പാതിവ്രത്യമാശ്രിത്യ വസിച്ചീടിനാളതുകാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്ത്രവും കുമ്പിട്ടു സന്തപ്തമം ചിത്തത്തോടും രാമരാമേതി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനീ ചരകുല നാരികളുടെ മധ്യേ നീഹാര ശീതാതപവാത പീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കമുൾക്കൊണ്ടു മായാസങ്കടം മനുഷ്യ ജന്മത്തിങ്കലാർക്കില്ലാത്തു. ഇനി എന്താ ഈ ലക്ഷ്മണരേഖ എന്ന് പറഞ്ഞാലി, എന്തിനും എന്തിനും വേണം ലക്ഷ്മണരേഖ. നമുക്ക് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും വേണം ഒരു ലക്ഷ്മണരേഖ, ഉറങ്ങുന്ന കാര്യത്തിലും വേണം ഒരു ലക്ഷ്മണരേഖ, സംസാരിക്കുന്ന കാര്യത്തിലും വേണം എന്ന് പറഞ്ഞാൽ ഒരു അതിർത്തി, ഒരു പരിധി എന്തിനും വേണം അല്ലേ. ഒന്നും അധികം ആവാൻ പാടില്ല, അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞു. എന്തിനധികം? ആധ്യാത്മിക സാധനയ്ക്കും വേണം ഒരു ലക്ഷ്മണരേഖ, ഒന്നും കൂടിയാൽ ശരിയാവില്ല. ഇത് തന്നെ ലക്ഷ്മണരേഖ എന്ന് പറയുന്നത്. ഇത് തുളസീദാസ രാമായണത്തിലാണ് പറയണത് തോന്നുന്നു. ആ അവിടെയും ആരണ്യകാണ്ഡത്തിൽ പറയണില്ല, യുദ്ധകാണ്ഡത്തിൽ മണ്ടോതിരി ചോക്കി അത്രേ രാവണനോട്. ആ ലക്ഷ്മണരേഖ കവച്ചു പോവാൻ കൂടി കഴിയാത്ത അങ്ങല്ലേ എന്നാണ് അത്രേ ചോദിക്കണത്. അവിടെ ഒരു ലക്ഷ്മണരേഖ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ ഇത്രയധികം നമുക്ക് വേണ്ട ഒരു കാര്യം ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ മിഠായി തെരുവിലായി പോയില്ലേ. ഒറ്റ വര ഏത് കൂറയും പോവും. ഇതാണ് ഇപ്പം ലക്ഷ്മണരേഖ നമുക്ക്. നമുക്ക് നമുക്കാണ് വേണ്ടതേ. ആ ലക്ഷ്മണൻ ചില കഥയിൽ പറയണു എന്തോ എള്ളു കൊടുത്തു എന്നോ, അത് ഓരോ പ്രാവശ്യം എറിയും തോറും അനവധി രാമായണ ഓരോ രാമായണത്തിലും ഓരോ കഥകളാണ് കൊടുക്കുക. നമുക്കിപ്പോൾ അധ്യാത്മ രാമായണം ഫോളോ ചെയ്താൽ മതി, വളരെ ഭംഗിയായിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ അതാ ലക്ഷ്മണരേഖ എന്തേ വരാഞ്ഞെന്നൊരു ചോദ്യം വരണ്ടെന്ന് വിചാരിച്ചിട്ടാ. ദാ ആ ലക്ഷ്മണൻ സീതയുടെ വാക്ക് കേട്ട് സഹിക്കാൻ വയ്യാണ്ട് പോയപ്പോൾ ആ രാവണൻ എഴുന്നള്ളാണ്. മനം മയക്കുന്ന വേഷത്തിലാണ് മായ നമ്മളെ പിടിക്കുക. അതാ വളരെ ഭംഗിയായിട്ടാണ് വരണത്. എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയുള്ള ഒരു കാട്ടില് നീ എന്തിനാ ഒറ്റയ്ക്ക് നിൽക്കണത്? നീ ആരാണ്? എന്താണ്? ആരെയും നിനക്ക് സഹായത്തിന് കാണാനില്ലല്ലോ പറഞ്ഞപ്പോൾ സീത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇരിക്കൂ കേട്ടോ, ഭിക്ഷ തരാം. ഇതും നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചു വീട്ടിൽ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ പരിചയമില്ലാത്തവരെ സൽക്കരിക്കാൻ നിൽക്കരുത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചു അതിഥി സൽക്കാരമൊക്കെ വളരെ നല്ലതന്നെയാ. പക്ഷെ കാലം പോയിതേ, നമ്മളിപ്പോൾ നിർത്തി ആരും ഇല്ലെങ്കിൽ ഇല്ലേ എത്ര സ്ഥലത്താണ് കേൾക്കണത്? മുഖത്ത് ഒരു ചന്ദനത്തിരി കത്തിച്ചുന്നോ ഇതാക്കിയെന്നോ പറഞ്ഞിട്ട് ഓരോ ആരും എത്ര നമുക്ക് അതിൻ്റെ ഒരു ഇതും വേണം. സീത പറഞ്ഞു ഇരിക്കൂ എന്ന് പറഞ്ഞ് ധാരാളം എൻ്റെ ഭർത്താവ് വരും, ഞാൻ നിനക്ക് എല്ലാ പ്രിയങ്ങളും ചെയ്യാം, ദാഹവും ക്ഷുത്രടാദികളും തീർത്തു, ആ വിശപ്പും ദാഹമൊക്കെ തീർക്കാം എന്ന് പറഞ്ഞപ്പോഴാ പറഞ്ഞത് ഞാൻ പറയാം ഞാൻ ആരാണ്, രാവണനാണ്, ലങ്കാധിപനാണ്, നിനക്ക് ഈ കാട്ടിലിരിക്കുന്നേക്കാളും വളരെ സുഖമായിട്ട് നിനക്ക് അവിടെ താമസിക്കാൻ പറ്റും, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരൂന്ന് പറഞ്ഞു. ഇവിടെയും നമ്മളൊന്ന് അന്ന് പറഞ്ഞു അറിയില്ല, ത്രയംബകം ഒടിക്കാൻ രാവണനും പോയിരുന്നു എന്നാ പറയണേ. പക്ഷെ രാവണന് തൊടാൻ കഴിഞ്ഞില്ല അതിൻ്റെ അടുത്തേക്ക്. എന്തുകൊണ്ടാ? ആ വിശ്വാമിത്രന്റെ ഗ്രൂമിങ് സെഷനിലൂടെ പോയിട്ടില്ല, ബ്രഹ്മചര്യത്തിലെ ആ അഭ്യാസങ്ങളൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കേണ്ട പാഠങ്ങളൊന്നും തൊടാത്ത ആളുകളില്ലേ.
എന്തൊക്കെ വേണം? കാമങ്ങളെ അടക്കി, രാഗദ്വേഷങ്ങളെ അകറ്റി, അന്ധകരണ ശുദ്ധി വന്ന ആളൊക്കെ ബ്രഹ്മവിദ്യ നേടാൻ പറ്റുള്ളൂ. രാവണനല്ല ഒരാളും. അപ്പൊ രാവണൻ വിചാരിച്ചു, എനിക്ക് എന്താണെങ്കിലും ആ ബ്രഹ്മവിദ്യ ഒന്ന് കിട്ടണം. നേരായ മാർഗത്തിൽ കിട്ടിയില്ല എന്ന കള്ളവേഷത്തിൽ പോയി നോക്കാന്നാ വിചാരിച്ചിട്ടണേ ഇല്ലേ. സ്ഥിതപ്രജ്ഞന്റെ വേഷമാണ് സന്യാസ വേഷം. കമണ്ഡലും ഇതൊക്കെ ഒരു സന്യാസി, ആത്മജ്ഞാനം വന്ന ആളുടെ വേഷം. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വേഷമൊട്ട് ധരി വേഷലേ ഉദര നിമിത്തം ബഹുകൃത വേഷമാണ്. വേഷം കണ്ട് ഭ്രമിക്കരുത്. എന്നിട്ടും കട്ടുകൊണ്ടുപോയിട്ടും അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അത് ഇതുള്ളത് കൊണ്ടാണ്, ആ മനഃശുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു, ദാ നിന്നെ ഞാൻ കൊണ്ടുവേണമെന്ന് പറഞ്ഞോടുകൂടി അപ്പോഴാണ്, അതുകൊണ്ട് അതുവരെ ഒന്നും തോന്നില്ല, അപ്പോഴാ ദേഷ്യം പിടിച്ചതേ. കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ, എന്റെ ദേവൻ വന്നാൽ ഇതാ നിന്നെ ഇപ്പൊ കൊല്ലും. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു, രണ്ടർത്ഥാണ്. പെൺ സിംഹം ഹരിപത്നി, ആ പെൺ സിംഹത്തിനെ ഒരു മുയലിനെ തൊടാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഹരിപത്നി മഹാവിഷ്ണുവിന്റെ പത്നിയായ എന്നെ തൊടാൻ നിനക്ക് കഴിയോ? നീ ആ രാമബാണങ്ങൾ കൊണ്ട് നിന്റെ മാറിടം പിളർന്നു പോവും, അതിനാണ് എന്ന് പറഞ്ഞോടുകൂടി. അപ്പൊ ഇതന്നെയാ പറ്റണത്. നമ്മളും മയങ്ങുന്നത് മായാവേഷത്തിലാ സന്യാസി. ഈ ദേഷ്യം വന്നപ്പോ വിശ്വരൂപം കാണിച്ചു. നമ്മളില്ലേ എത്ര നല്ല ഭംഗിയിലൊക്കെ പെരുമാറും, പക്ഷേ ആ വിശ്വരൂപം ചിലപ്പോ ഭദ്രകാളിയുടെ ആയിരിക്കും. അതാണ് ആ അവതാരം മാത്രമേ മറ്റതുള്ളൂ. അഞ്ജനാ ശൈലാകാരം ദേ വിംശതി മഹാഭുജം മഹാഗിരി സന്നിപം, ഒരു മല പോലെ കറുത്തിരുണ്ടൊരു മല പോലെ വന്നു. 20 കൈകളെ കൊണ്ട് അങ്ങോട്ട് വന്നു. ഈ സീതയെ അങ്ങോട്ട് എടുത്തു തോളിലായിട്ടത്. എന്താ ഭംഗി അറിയോ? കറുത്ത ഒരു ആനട പുറത്ത് ഒരു മെലിഞ്ഞ സ്വർണച്ചങ്ങല കിടക്കണ പോലെ അത്രേ രാവണന്റെ പുറത്ത്. അതാണ് സാഹിത്യം ആസ്വദിക്കുന്നവർക്ക് അതും ആവാന്ന് പറഞ്ഞെ. അങ്ങനെയാണ് അത്രേ ആ കിടക്കണത്. എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ആ തനി തങ്കാണ് എന്ന് വിചാരിച്ചിട്ട് ആ മഹാവങ്കൻ കൊണ്ടുപോയത് ഡ്യൂപ്ലിക്കേറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ. നമ്മുടെ മാല അത് വാങ്ങണില്ലേ, ആ ഒറിജിനൽ ഇരിക്കുകയാണ് അവിടെ. പക്ഷേ കൊണ്ടോട്ടെ, ആ സമയത്ത് കരഞ്ഞു, ഹാ ഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ. ഇതങ്ങോട്ട് കരച്ചിൽ കേട്ടപ്പോ അവിടെ ഒരാളെ സഹായത്തിന് പണ്ട് നിർത്തിണ്ടായിരുന്നു, ആ ജടായു. ജടായു അങ്ങോട്ട് വന്നു, ചോദിച്ചു എന്താണ് പുരോടാശം നായ ആ ഹവിസ് കൊണ്ടുപോണ പോലെ നീ എവിടേക്കാ രാവണ കൊണ്ടുപോണ ചോദിച്ചിട്ട് എന്താ ഭംഗിയായിട്ടൊരു യുദ്ധം എന്ന് പറഞ്ഞ അബ്ധികൾ പത്രാനിരക്ഷുബ്ധമായി ആ സമുദ്രം ഇങ്ങനെ ചിറകിന്റെ കാറ്റേറ്റിട്ട് സമുദ്രത്തിൽ സുനാമി പൊന്തിയ പോലെ ആയി എന്നാ പറയണത്. ഈ കാൽക്ഷണം തൃഷ്ണദുഡാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു, ആ മൂർച്ചയുള്ള കൊക്കു കൊണ്ട് രാവണന്റെ തേര് പോലും തകർക്കാനായി. രാവണൻ തന്നെ വിചാരിച്ചത്ര, ഈശ്വര ഞാൻ ഇത്ര വലിയൊരു രാക്ഷസൻ ഒരു കഴുകനോട് തോൽക്കൂ എന്ന് വിചാരിച്ച രാവണൻ അപമാനം തോന്നി എന്നാ പറയണത്. രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും രാത്ര മുടങ്ങിയല്ല, എന്റെ കീർത്തിക്ക് അപമാനാണ് ഞാൻ ഒരു കഴുകനോട് തോറ്റു എന്ന് പറയണത് എന്ന് പറഞ്ഞിട്ട് പിന്നെ സീതെ അവിടെ ഇങ്ങോട്ട് വെച്ചു ചന്ദ്രഹാസെടുത്തു. ചന്ദ്രഹാസത്തിന്റെ ഒരു ശക്തി ശിവൻ കൊടുത്തിട്ടുള്ളതാ. അതുകൊണ്ട് ആ പക്ഷി നായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാനക്ഷമനായിട്ടവൻ. പിന്നെ ആ സീതയും കൊണ്ടൊരു പോക്കാണ്. എന്താ ഇവിടെ നമ്മൾ കാണുന്നത്? പക്ഷികളുടെ ചിറക് എന്നും ഗരുഡൻ എന്ന് പറഞ്ഞാൽ വൈരാഗ്യങ്ങളാണ്. അതുള്ളപ്പോ സീതയ്ക്ക് ഒരു കുഴപ്പം വന്നില്ല. ഈ ചിറകറ്റു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലും നമ്മുടെ ജ്ഞാനവൈരാഗ്യങ്ങൾ അറ്റാൽ നമ്മുടെ ഉള്ളിലെ ബ്രഹ്മവിദ്യയും നഷ്ടാവും എന്നാണ് പറഞ്ഞത്. പിന്നെ അനുഗ്രഹിച്ചു, എൻ്റെ ഭർത്താവ് വന്ന് വിവരം പറയണവരെ നിന്റെ ജീവൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെ ഒരു കരച്ചിലാണല്ലേ. ഇപ്പൊ അതാ മാൻവേഷം കെട്ടിയ രാക്ഷസൻ വധിക്കപ്പെട്ടു, നല്ലൊരു മാൻപേട അപഹരിക്കപ്പെട്ടു, രണ്ടും ഒരേ നേരത്തുണ്ടായത്. അയ്യോ രാഘവാചകൻ നായകാദയാനിതേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. ഇത് സാധാരണ പെണ്ണുങ്ങൾ നിലവിളിക്കണതാ, നീ എന്നെ എന്തേ ഉപേക്ഷിച്ച് രാമാന്ന്. ആരുപേക്ഷിച്ചു? ആ അയോധ്യന്ന് പോരണ നേരത്തെ പറഞ്ഞ വാക്ക്, എന്നെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല, ഞാൻ എന്തായാലും വരും, എനിക്ക് കല്ലും മുള്ളും കാലുക്കും എത്തിയാണ് അങ്ങുണ്ടെങ്കിൽ, എനിക്ക് ആവശ്യം അങ്ങ് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിയേ എനിക്ക് വേണ്ടു, എന്നെയും കൊണ്ടുപോണേ. ഇല്ലേ നമുക്ക് ആ സിനിമയില് ശ്രീനിവാസൻ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് പോവാൻ ഞാൻ മീനാവിയിൽ ഉണ്ടാക്കി തരുവേ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണതേ. എന്നിട്ടോ അവിടെ എത്തിയപ്പോ അതൊക്കെ
വെറുതെ ഇരിക്കുന്ന ഒരു മാനിന്റെ പിന്നാലെ പോവാൻ പറഞ്ഞു. എന്നെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് സ്വയം കൃതാനർത്ഥം കൊണ്ട് വന്ന കാര്യത്തിന് ഇപ്പൊ ചോദിക്ക, എന്നെ എന്തിനാ ഉപേക്ഷിച്ച എന്റെ ഭർത്താവേ, രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോതല്ലേ. നമുക്കതേ ചെയ്ത് കഴിഞ്ഞിട്ട്, പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടാണ് പശ്ചാത്താപം. അയ്യോ, ഞാൻ ലക്ഷ്മണനോട് പറഞ്ഞതൊക്കെ തെറ്റിയില്ലേ, എന്നോട് ക്ഷമിക്കൂ എന്റെ ദേവരാലേ. കനിവാർന്നനുജാപൊറുക്ക ഞാൻ ഈ നിനവായോദിയ കൊള്ളി വാക്കുകൾ. ലേ, ചില സമയത്ത് ആ മനസ്സോടാത്ത കുമാർഗല്യ ആശാന്റെ സീതയില് പറയണതാണത്, കുമാരനാശാന്റെ. എന്നിട്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കണേ, ഭൂമിദേവി എന്നെ വെടിഞ്ഞൂലോ എന്ന് നോക്കണ നേരത്തെ രാവണനാണെങ്കിൽ എത്രയും ഈ താമസം തന്നെ, കാലതാമസം വന്നു ജടായുവിനോട് യുദ്ധം ചെയ്തപ്പോ. ഇനി രാമൻ വരണേന് മുമ്പ് സ്ഥലം വിടണം, ലങ്കയിൽ എത്തണച്ചിട്ട് നോക്കണില്ല, മുന്നോട്ട് തന്നെ പോവാ. അപ്പോഴാണ് സീത കണ്ടു ആദ്രി ഇതിലെ 5 കുരങ്ങന്മാര് ഇരിക്കുന്ന കണ്ടു. അപ്പൊ എന്തെങ്കിലും ഒരു അടയാളം ഭഗവാന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്റെ ആഭരണങ്ങൾ ഇല്ലേ, അപ്പൊ അന്ന് പോരുമ്പോ കുറച്ച് ആഭരണം കിട്ടത് നന്നായി. കാട്ടിലേക്കാണെങ്കിലും കൈകേയി പറഞ്ഞു ഒന്നുകൂടരുത് പോവാൻ എന്ന് പറഞ്ഞു. വസിഷ്ഠൻ പറഞ്ഞു സർവാഭരണ വിഭൂഷിതയായിട്ട് പോവട്ടെ എന്ന്. അപ്പൊ അന്ന് കരുതിയത് ഇപ്പൊ ഒരു ഉപകാരമായി. അത് ആ ഉത്തരീയത്തിൽ കെട്ടി ഇത് എന്റെ ഭർത്താവിനെ കാണാൻ ഇടവരട്ടെ എന്ന് വിചാരിച്ച് ആ അതിലങ്ങിട്ടു. ഇതൊന്നും രാവണൻ അറിഞ്ഞില്ല. ആ ലങ്കയിലെത്തി ആ അശോകാവനികയിൽ അങ്ങോട്ട് കൊണ്ടുവച്ചു. രാമരാമേതി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനി ചരകുലനാരികളുടെ മധ്യെ. ഈ നിറച്ച് കറുത്ത രാക്ഷസിമാരെ ചുറ്റുമിരുത്തി അതിൻ്റെ നടുക്ക് ഈ സ്വർണവർണം പൂണ്ട ഈ സീത ഇരിക്കുന്നു കണ്ടാൽ എന്തു തോന്നും എന്നറിയോ? ഒരു തട്ടാന്റെ വീട്ടിൽ പോയ പോലെയാ. നിറച്ച് കരിക്കട്ടട ഉള്ളിലാണല്ലോ ആ നടുവിലെ സ്വർണ്ണ ഇട്ടിട്ട ഒരു ഊതണത്, അതുപോലെ അത്രേ തോന്നുക. ചുറ്റും കരിക്കട്ട പോലത്തെ രാക്ഷസിമാരും ആ നടുവിലെ സ്വർണവർണം പൂണ്ട ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ടു മായാസങ്കടം മനുഷ്യ ജന്മത്തിങ്കലാർക്കില്ലാത്തു. ഇത് നമ്മുടെ വലിയൊരു ലോകോക്തിയാണ്. സങ്കടമില്ലാത്ത ഒരു ലോകത്തിലില്ല. ഒരാൾക്ക് സുഖം മാത്രം എന്ന് പറഞ്ഞിട്ടില്ല, ഒരാൾക്ക് ദുഃഖം മാത്രമല്ലേ. സുഖവും സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണ ജയ. ഇതും ഈ സീതാദേവിക്കും അവതാരമൂർത്തിയായിട്ടും ആ തൽക്കാലം ആ സുഖം ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. ഇനി നമ്മൾ സീതാ അന്വേഷണമാണ്. ഇതും ഒരു സാരി ഉടുത്ത സീതെ ഒരു കാവ്യ ഉടുത്ത രാമൻ അന്വേഷിക്കില്ല. നമ്മുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു സാധകൻ സാധ്യത്തെ എങ്ങനെ സാധന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു സാധകൻ ആ ബ്രഹ്മവിദ്യ നേടാനുള്ള ബുദ്ധിമുട്ടുകളാണ് ഇനി പറയുന്നത് ഓരോന്നും. അവിടെ ആദ്യം ആ പൊട്ടിക്കിടക്കണ തേരുകൾ കണ്ടു. ഇതൊക്കെ ലക്ഷണങ്ങളാണ് നമുക്കതിലേക്ക് പോവാനുള്ളത്. ആ ശോകം ആ സങ്കടമാണ് ആ അതിനുള്ള ജിജ്ഞാസുവിൻ്റെ വ്യാകുലതയാണ്. വിദ്യ മോക്ഷ മുമുക്ഷുവിൻ്റെ ആ സീതാ അന്വേഷണമാണ്. രാമനും മായാ മൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീജാസുരം ഇതുകൊന്നു. വേഗേന നടകൊണ്ടാനശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. നാലഞ്ചു ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവിദ്ദൂഷവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതു മറിഞ്ഞില്ലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്ന ദേവയു. രക്ഷോ നായകൻ കൊണ്ടുപോയതുമായ ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാം. ദുഃഖിച്ചു കൊള്ളൂ ഞാനും പ്രാകൃതൻ എന്ന പോലെ, മൈക്കണ്ണി തന്നെ തിരഞ്ഞാശുപോയി ചെല്ലാമല്ലോ. രക്ഷോ നായകനുടെ രാജ്യത്തിൽ എന്നാൽ പിന്നെ തൽകുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലെ വാഴും. സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു െ പിന്നെ അക്ഷയധർമ്മമോട് രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായർക്ക വംശത്തിങ്കൽ ഞാൻ മർത്തനായി പിറന്നതും. മായാ മാനുഷനാകും എന്നുടെ ചരിതവും, മായാ വൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്യന പ്രയാസേന. മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും, ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ.
പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാലെന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്ക് എന്തോ നരുതാത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം ഹാഹാരാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ ഇത്തരം നത്തഞ്ചരൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവനാഥമെന്നുറക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു ഇത്തരം നാദം മമഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതം ഇതു നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പല ഉരുച്ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയും ഒര ചെയ്താൾ എന്നോട് പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരു മലരടി വന്നിപ്പാൻ വിട കൊണ്ടേൻ എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്നു നീ അറിയുന്നതില്ലേ രക്ഷസാമ്പരിഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല ഇങ്ങനെ നിനച്ചുട ചന്ദർഭാഗത്തിങ്ക ചെന്നെങ്ങുമേ നോക്കിക്കാണാ ഞാകുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലാപിച്ചാൻ നിഷ്കളാനാത്മാരാമൻ നിർഗുണ ആത്മാനന്ദൻ ഹാഹാ വല്ലഭേ സീതേ ഹാഹാ മൈഥിലീനാഥേ ഹാഹാ ജാനകീ ദേവി ഹാഹാ മൽപ്രാണേശ്വരി എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നിടു മടിയാതെ ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരേ നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പശ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീരല്ലോ സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡൻ ആനന്ദാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെയൊപ്പിപ്പാനായി തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തെ തോന്നുകയില്ല അജ്ഞാനമില്ലായികയാൽ കാലം അവനെയും വഞ്ചിക്കുന്ന ദേവരു ആ രാമൻ അറിയാം എന്റെ സാക്ഷാൽ സീത അഗ്നിമണ്ഡലത്തിൽ ഇരിക്കുകയാണ് അഗ്നിമണ്ഡല ബാങ്കില് സേഫ് ഡെപ്പോസിറ്റിലാണ് അല്ലേ ആ ലോക്കറിലാണ് ഇരിക്കുന്നത് ഒരാൾക്ക് തൊടാൻ കഴിയില്ല ആ സത്യവ്യാജ എന്നിട്ട് എന്തിനാണ് ഇനി രാവണവധം കഴിഞ്ഞ് ഈ അഗ്നിമണ്ഡലത്തു നിന്ന് സത്യവ്യാജാൽ ആ സത്യം ചെയ്യാന്നുള്ള വാക്കില് ആ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ പക്ഷെ അത് ലക്ഷ്മണൻ അറിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഇതാ അവന്റെ മുമ്പിലും ഒരു നാടകം കളിക്കുക എന്തിനാ മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാ വൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഇത് ചൊല്ലുന്ന ആളുകൾക്ക് ഭക്തിമാർഗേണ ചെയ്യും മർത്യന പ്രയാസേന മുക്തിയും
സിദ്ധിച്ചിടുമില്ല സംശയമേതും മായാ മാനുഷ വൃത്താന്തം വായിപ്പോർ കേട്ടുകേട്ടവർ മുക്തരായി തീർന്നിടാം വേഗം ഭക്തി മാർഗാനുസാരികൾ. അതിനുവേണ്ടി ഇങ്ങനെ ഒരു നാടകം കളിച്ചു. ലക്ഷ്മണനോട് ചോദിച്ചു, എന്തേ പോന്ന്, ഞാൻ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചതല്ലേ, അത് ചെയ്യാണ്ട് ഇങ്ങോട്ട് പോരുകയാണോ ചോദിച്ചു. ആ രാക്ഷസന്മാർക്ക് ഇന്നതേ ചെയ്തുവിടൂന്നില്ല, എന്തിനേ നീ ഇങ്ങോട്ട് പോന്നെ, ഏതെങ്കിലും രാക്ഷസന്മാർ പിടിച്ച് കൊണ്ടുപോയിണ്ടാവില്ലേ സീതയെ ചോദിച്ചപ്പോ പറഞ്ഞു, ഏട്ടാ ആ ഏട്ടന്റെ ശബ്ദത്തില് രാക്ഷസൻ കരഞ്ഞത് കേട്ടപ്പോ സീത എന്നോട് പറഞ്ഞ ജ്യേഷ്ഠത്തി എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് ഏട്ടന്റെ മുമ്പിൽ പറയാൻ കൂടി പറ്റില്ല, അത് രണ്ടാമതൊന്നും പറയാൻ പറ്റില്ല, അത്ര മോശം വാക്കുകളാണ് പറഞ്ഞത്. ഞാൻ ദേവകളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ചോദിച്ച ആളെ തന്നെ തിരിഞ്ഞു കൊത്തണ ചോദ്യ അല്ലേ. യോഷ് എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ, നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്ക് സത്യമെന്നോർക്കുന്നവൻ, ഇത് നമുക്കൊരു കളിയാക്കലല്ലേ അല്ലേ. ആരെങ്കിലും പെണ്ണുങ്ങളുടെ വാക്ക് കേട്ടിട്ട് പോരോ എന്റെ ലക്ഷ്മണാന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ടല്ലേ രാമൻ പോയത് അല്ലേ. അത് മിണ്ടാണ്ടവിടിരുന്നാ പോരെ, ഇത് എന്തിനാ, അപ്പൊ എന്റെ കാര്യം വെള്ളത്തിലല്ലേ. ആ രാമന്റെ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ടാണ് മാനിന്റെ പിന്നാലെ ഓടിയതേ, മനസ്സിലാവാണ്ടേണോ. എന്നിട്ട് ലക്ഷ്മണനോട് ചോദിക്കുക, യോഷമാരുടെ വാക്ക് കേട്ടാൽ സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ. ഇതന്നെയാ ഒരു ചൊല്ലുണ്ട്, പെൺചൊല്ലു കേട്ടോൻ പെരുവഴിയിലേന്ന് അല്ലേ. വെറുതെ പറയട്ടെ, ഒന്ന് അസല് കാര്യപ്രസക്തമായിട്ട് പറയണവരുണ്ട് സ്ത്രീകള്, പിടിച്ചു നിർത്താൻ അതന്നെ പറ്റുള്ളൂ. ഈ മണ്ടോദരി താര എന്താ അവരുടെയൊക്കെ പെൺചൊല്ല്, എന്താ ഭംഗിയുള്ള വാക്കുകളല്ലേ അവരുടെയൊക്കെ വാക്കുകൾ. ഇത് വെറുതെ ഇങ്ങനെ ഒരു എന്താണ് വിധി നിയോഗം തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, വേറൊന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് ചോദിച്ചു, പിന്നെ ഞാൻ ദുഃഖം അഭിനയിച്ചുകൊണ്ട്, ഇതൊരു നാടകം ഉണ്ടായിരുന്നു രാമായണം, അപ്പൊ ഇത് ഈ അഗ്നി മണ്ഡലത്തില് സ്ക്രീനിന്റെ ഉള്ളില് സീതയെ മറച്ചു നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചു, ഹാഹാ ജാനകീ ദേവി എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ. അപ്പൊ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്ത്രീ അച്ഛൻ സത്യാച്ചിട്ട് പുറത്തേക്ക് വന്നു എന്നാ കഥ. യോർ എന്നെ മോഹിപ്പിക്കാൻ നീ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കാനോ സീതെ, ഒന്ന് പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോ ആ ഒളിഞ്ഞിരിക്കുന്ന നാടകത്തിൽ സീത പുറത്തേക്ക് വന്നു എന്നൊരു തമാശ കേട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെയാണല്ലേ ആ കരച്ചില് എന്ന് പറഞ്ഞാൽ ആ എന്താ പറയാ സങ്കടം വന്നു കഴിഞ്ഞാൽ ഏത് ചേതനം ഏത് അചേതനം എന്നറിയില്ല. നമ്മള് ഭാഗവതത്തില് നേരെ തിരിച്ചാ കണ്ടത്, ആ ചഞ്ചലാക്ഷികള് മൃഗാക്ഷികള് പോയിട്ടാണ് കൃഷ്ണനെ കണ്ടു, മല്ലികെ മാലതി നിങ്ങൾ കണ്ടു എന്റെ കൃഷ്ണനെ ചോദിച്ചു. ഇവിടെ സാക്ഷാൽ മഹാവിഷ്ണു ചോദിച്ചു നടക്ക, വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വനജേക്ഷണയായ ഓരോരുത്തരും പക്ഷികളെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ പോലെ മൃഗലോചനയായ ആ സീതയെ നിങ്ങൾ കണ്ടു, ആ ഓരോരുത്തരും പുഷ്കരാക്ഷിയെ കണ്ടു, വൃക്ഷങ്ങളെ നിങ്ങൾ കണ്ടു എന്ന് ചോദിച്ച് കരഞ്ഞു കഞ്ഞില്ലേ. കാമവിരഹത്താൽ ഏത് അചേതനെന്നറിയാണ്ട് മാവേ പിലാവേ മുകിൽ വർണ്ണനെങ്ങുവോ എന്ന് ചോദിച്ചു നടന്നിടേണം. അങ്ങനെ ആ ലക്ഷ്മണന്റെ മുമ്പില് ഒരു നാടകം കളിച്ചിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. എന്താ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടി, നമ്മൾ പറഞ്ഞില്ലേ എന്ത് വേഷാ കെട്ടിയത്, ആ വേഷം ഭംഗിയായിട്ട് അവതരിപ്പിക്കണം. ഞാൻ എൻ്റെ അമ്മയായിട്ട് ഞാൻ കളിക്കുന്ന സമയത്ത് അമ്മയുടെ റോള് കളിക്കണം, അതേ അമ്മ സ്കൂളിൽ ടീച്ചറാണെങ്കിൽ ആ ടീച്ചറുടെ റോളാ കളിക്കേണ്ടത്. വേഷം എനിക്കെന്തെന്നു വിധിപ്പത് വിഭോ ഭവചിത്തം വിശ്വപ്രിയമായി നടനം. ഇവിടെ രാമൻ ഒരു ഭർത്താവ്, ഭാര്യയെ കാണാത്ത ഭർത്താവ് എങ്ങനെയൊക്കെ ദുഃഖിക്കും എന്തെങ്കിലും ലേ അജ്ഞാനമില്ലായികയാൽ. അവർക്ക് സുഖവും ദുഃഖവും ഒന്നുമില്ല ജ്ഞാനം ഉള്ളവർക്ക്. പക്ഷെ നമ്മുടെ മുമ്പില് ഒരു നാടകം കളിക്കുകയാണ്. എന്നിട്ട് ആ സീതയെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അവിടെ ജടായുവിനെ കാണാൻ.